ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേയായി ഞാൻ നിങ്ങളായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിലാണ്. ഞങ്ങളപ്പോൾ ഇവിടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട് എല്ലാവർക്കും അറിയാലോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഞങ്ങളുടെ നാട്. പാലക്കാട് ജില്ലയിലെ നെന്മാറ പറയുന്ന നാട്ടിലാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട് എന്ന് വെച്ചാൽ പുഴകളും തോടുകളും കിണറുകളും കുളങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ജില്ലയാണ്. ഡാമുണ്ട്. അപ്പോൾ പാലക്കാടൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഈ കാഴ്ചകൾ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇതൊക്കെ ഇങ്ങനെ കാണാനും അതുപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയതിന് വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. തുവരയില്ലേ, തുവര ചെടിയാണെന്ന് നമ്മൾ ചെറുപ്പത്ത് കുറേ വലിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഇങ്ങനെ ചുറ്റും ഇതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തതായിരുന്നു. പിന്നെ അത് ആ പാടമൊക്കെ ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇതുപോലെ ആ പാടവും കിണറും എല്ലാം ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. തെങ്ങിൻ തോപ്പും പിന്നെ ഫ്രണ്ടിൽ കടകളും വീടുകളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ നാട്. അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് വർണ്ണിക്കുക പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനും അതുപോലെ പറഞ്ഞറിയിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. കാരണം എനിക്ക് വീഡിയോ ഇടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുറച്ചെടുത്ത വീഡിയോസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കാരണം ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല. കാരണം എനിക്ക് നിങ്ങളുടെ വീഡിയോസൊന്നും കാണാൻ വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനും വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷോർട്ടൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഒരേ യാത്രയായിരുന്നു. ആകെ നമുക്ക് ഒരാഴ്ച ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാ ബന്ധുവീടുകളിൽ പോകും, എല്ലാം ചെയ്യായിരുന്നു. പിന്നെ വന്നു വെച്ചാലും നമ്മൾ ഈ ഫോണും കൊണ്ടിരിക്കേണ്ട പറഞ്ഞിട്ട് ആ ഒരു വിചാരത്തിലാണ്. ഞാൻ പിന്നെ യൂട്യൂബിലൊന്നും അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ പോസ്റ്റൊക്കെ എഴുതിയത്. കാരണം എനിക്ക് നിങ്ങളായിട്ട് ഒരുപാട് നേരം വീഡിയോസ് കാണാനൊന്നും ചിലവാക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോഴായിരുന്നു എല്ലാവരും പറഞ്ഞു ഇവരെപ്പോഴും യൂട്യൂബിൽ തന്നെ, ഇവരെപ്പോഴും ഫോണിൽ തന്നെ, ഫോണിൽ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഫോണൊന്നും എടുക്കാൻ നിന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നോട്ടി നോക്കാനോ യൂട്യൂബിൽ വരാനോ അധികം ഒന്നും നിന്നില്ല. വീട്ടുകാരായിട്ട് തന്നെ പരമാവധി സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ എന്ത് പറയുന്നത്, പുത്തൻ പ്രതീക്ഷകളും സ്നേഹവും സന്തോഷമൊക്കെ നിറഞ്ഞൊരു നല്ലൊരു പുതുവർഷമാവട്ടെ എല്ലാവർക്കും. പിന്നെ എന്താ പറയുക, ഇങ്ങനെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ ഇതാ കണ്ടില്ല, ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ഒരു പാടവും വരമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടന്നു പോയച്ച് നമുക്ക് അവിടെ റോഡെത്തും. പിന്നെ അതുപോലെ നമ്മൾ പണ്ടൊക്കെ ഇതായിരുന്നു നടന്നു പോവുക, കടയിലേക്ക് പോകുമ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പാട വരമ്പത്തിലൂടെ നമ്മൾ നടന്നു പോവുക. പിന്നെ കുറച്ച് പൂച്ചെടികളും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, അപ്പോൾ ഒന്നും പറയാനില്ലാത്ത പോലെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുക. പിന്നെന്താ പറയുക, പിന്നെ ഇവിടെ ഇപ്പോൾ അധികം ചൂടും വെയിലൊന്നുമില്ല, രണ്ടും പോലെ. എന്താ പറയുക, ചൂടിന് ചൂടുമുണ്ട്, തണുപ്പിന് തണുപ്പുണ്ട്, അങ്ങനെയാണ്. പക്ഷേ അവിടെ നല്ല തണുപ്പാണ് ബാംഗ്ലൂർ. ഇവിടെ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം തണുപ്പ് മാത്രമേ ഉള്ളൂ. രാത്രി നമ്മൾ കിടന്നു വെച്ച് ചെറുതായിട്ടൊരു തണുപ്പുണ്ടാവും, അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് വലിയ തണുപ്പൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ വീഡിയോ നോക്കാൻ വന്നില്ലെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും അവരുടെ വീഡിയോ കാണാൻ പോയില്ലെങ്കിലും അവരറിഞ്ഞു വന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എഴുതിയ പോസ്റ്റിനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലിയായിട്ട് എല്ലാവരും സന്തോഷിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാലും ഞാൻ എന്താ പറയുക, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഇത് നമ്മുടെ ബീൻസ് ചെടിയാണ്. എൻ്റെ വാപ്പ കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പറമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്താ പപ്പായ മരം എല്ലാം ഉണ്ട്. ഓമക്കായ, ഞങ്ങൾ ഓമക്കായ എന്നാ പറയാം. അപ്പോൾ ഞങ്ങളുടെ തൊടിയിൽ നിറയെ ഉണ്ട്. പിന്നെ എന്താ, പിന്നെ വാപ്പ കൊറോണയൊക്കെ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എവിടെയും പോകാത്ത കാരണം ആളിങ്ങനെ ഓരോന്നൊക്കെ പച്ചക്കറികളും അതുപോലെ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് ഞങ്ങളുടെ തൊടിയിൽ തന്നെ കിട്ടുമായിരുന്നു. പിന്നെ ഇതാ ചേമ്പിൻ തണ്ട്, ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ഒക്കെ ഇട്ട് കൊതിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറില്ല ഇതൊക്കെ മിസ്സ് ചെയ്യുന്നു. ഞങ്ങളുടെ തൊടിയിൽ നിറയെ ഉണ്ട്. ഇത് കാവത്ത്, ചേന, വാഴ, പിന്നെന്താ, പിന്നെ മാങ്ങ, തേങ്ങ, പിന്നെന്താ പേരയ്ക്ക, കൊയ്യാക്ക, അതൊക്കെ നമ്മുടെ തൊടിയിൽ എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എന്താ പറയുക, അതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ട് കഴിച്ച് തിന്നാനുള്ള ഒരു ഇതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴുള്ള കാഴ്ചകളും അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ മാത്രമേ ഇപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. മാങ്ങയൊക്കെ വരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പറിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങയൊക്കെ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ചെറുതൊക്കെ പൊട്ടിച്ച് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പം ഞാനത് ഒന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നു. പിന്നെ അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതാണ്ടല്ലേ. മാങ്ങയൊക്കെ വരുന്നുള്ളൂ. അപ്പം മാങ്ങൻ്റെ എന്താ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മാങ്ങ വരേണ്ട സമയം ആകണുള്ളൂ. അതുകൊണ്ട് ഒരു മാസം കൂടെ ആവും തോന്നുന്നുണ്ട് മാങ്ങ വരാൻ. പിന്നെ അത് കൊയ്യാക്കാം. ഇതിലും കൊയ്യാക്കിയിലും കായൊന്നും കാണാനില്ല. എന്നാലും കുറേശ്ശെയൊക്കെ ഉണ്ട്. ചെറു ചെറുതായിട്ട് വരുന്നുള്ളൂ. പിന്നെ എന്താ ഇതാ തേങ്ങ, തെങ്ങ്, പിന്നെ ഇതാ മുളക്, എന്താ പറയുക ഇതിനെ കാന്താരി മുളക്. ഇത് നല്ല ടേസ്റ്റ് അല്ലേ. ചമ്മന്തി അരയ്ക്കാനും പിന്നെ മുരിങ്ങ വറുക്കുമ്പോഴൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാരണം വേറെ ഒരു വീഡിയോസ് എടുക്കാനോ ഞങ്ങൾ വേറെ എവിടെ പോകാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ എവിടെയും പോകാനോ വീഡിയോസ് എടുക്കാനോ ഒന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആ സമയപരിധിയായിരുന്നു കാരണം. അതുകൊണ്ട് ഇൻഷാല്ല അപ്പോൾ ഇനി വരുന്ന ടൈമിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.